നമസ്കാരം, ഭാരതത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതാവായ പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഇഡിക്ക് മൊഴി നൽകി. യെസ് ബാങ്ക് കേസിൽ അറസ്റ്റിലായ മുൻ ചെയർമാൻ റാണ കപൂർ. എം എഫ് ഹുസൈന്റെ ചിത്രം 2 കോടി രൂപയ്ക്ക് പ്രിയങ്ക ഗാന്ധിയിൽ നിന്ന് വാങ്ങാൻ കോൺഗ്രസ് നേതാവായ മുരളി ദേവറ നിർബന്ധിച്ചുവെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. ചിത്രം വാങ്ങുകയാണെങ്കിൽ പത്മഭൂഷൺ നേടാൻ സഹായം ലഭിക്കുമെന്നും മുരളി ദേവറ പറഞ്ഞതായും റാണ കപൂർ മൊഴി നൽകി. എന്നാൽ ചിത്രം വാങ്ങിയ തുക സോണിയാഗാന്ധിയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുകയായിരുന്നു. പത്മ പുരസ്കാരം കിട്ടിയില്ലെന്നും റാണ പറഞ്ഞുവെന്ന് ഇ ഡി കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ യെസ് ബാങ്ക് സഹസ്ഥാപകൻ, അദ്ദേഹത്തിന്റെ കുടുംബം, ഡി എച്ച് എഫ് എൽ പ്രൊമോട്ടർമാരായ കപിൽ, ധീരജ് വധവൻ എന്നിവർക്കെതിരെ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിലാണ് കോൺഗ്രസ് നേതാക്കളായ പ്രിയങ്ക ഗാന്ധിക്കും മുരളി ദേവറയ്ക്കുമെതിരെയുള്ള മൊഴികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുരളി ദേവറയുടെ നിർദ്ദേശപ്രകാരം 2 കോടി രൂപയുടെ ചെക്ക് നൽകിയിരുന്നു. പെയിന്റ് വിറ്റുകിട്ടിയ പണം സോണിയയുടെ ചികിത്സയ്ക്കായി ഉപയോഗിച്ചതായി മുരളി ദേവറയുടെ മകൻ മിലിൻ ദേവറ തന്നോട് പറഞ്ഞിരുന്നതായും റാണ കപൂർ വെളിപ്പെടുത്തി. സോണിയാഗാന്ധിയുടെ ചികിത്സയ്ക്ക് വേണ്ടി കൃത്യസമയത്ത് സഹായിച്ചുവെന്നും തന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കുമെന്നും അഹമ്മദ് പട്ടേൽ പറഞ്ഞിരുന്നുവെന്നും റാണ കപൂർ ഇ ഡിയോട് വ്യക്തമാക്കിയിരുന്നു. ചിത്രം വാങ്ങാൻ താല്പര്യമില്ലാതിരുന്നിട്ടും മിലിൻ ദേവറ നിർബന്ധിച്ചതിനെ തുടർന്നാണ് 2 കോടി നൽകി ചിത്രം വാങ്ങിയതെന്നും റാണ പറഞ്ഞതായും കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പ്രിയങ്ക വാദ്ര രാഷ്ട്രീയത്തിലേക്ക് വരുന്നുവെന്ന് ചില സൂചനകളുണ്ട്. പക്ഷേ പ്രിയങ്ക വാദ്രയെ പ്രൊജക്ട് ചെയ്യാനായാണ് ഇപ്പോൾ പ്രശാന്ത് കിഷോർ ശ്രമിക്കുന്നതെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയെ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും പ്രിയങ്കയെ പ്രൊജക്ട് ചെയ്യണമെന്നും ഒക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റോബർട്ട് വാദ്രയും ഈ വിഷയത്തിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് താൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏതായാലും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അഴിമതി കഥകൾ, ഭർത്താവിന് പിന്നാലെ ഭാര്യയുടെയും അഴിമതി കഥകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള അഴിമതി നടത്തുന്ന ഇവരെ പ്രൊജക്ട് ചെയ്തുകൊണ്ടാണ് ഇനി കോൺഗ്രസ് മുന്നോട്ട് പോകാൻ പ്രശാന്ത് കിഷോർ അല്ല ഇനി ആര് വന്നിട്ടും ഒരു കാര്യവുമില്ല.